ഹായ് ഓൾ എല്ലാവർക്കും അണ്ണക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് ഭരണഘടന എന്നുള്ളൊരു സബ്ജെക്റ്റ് ആണ് അപ്പം നമ്മൾ അതിൻ്റെ ഒരു സിലബസ് ഡിസ്കഷൻ കഴിഞ്ഞിരുന്നു സിലബസ് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ഒമ്പത് മൊഡ്യൂളായിട്ടാണ് നമ്മൾ പഠിക്കുകയെന്ന് കണ്ടു അതിൽ തന്നെ മൊഡ്യൂൾ വണ്ണ് മൊഡ്യൂൾ ടു കഴിയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട നൂറ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ ത്രീ ആയിരിക്കും അപ്പോൾ അതിലോട്ട് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് മൊഡ്യൂൾ ടൂവിൻ്റെ പാർട്ട് ടുവിൻ്റെ അതായത് ഇതിന് മുമ്പത്തെ നമ്മൾ ക്ലാസ് ക്ലാസ്സായിട്ട് എടുത്ത സെഷൻ്റെ ഒരു റീക്യാപ് ഉണ്ടാവും ഓക്കെ അപ്പോൾ അതിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ ആഷിഖ് മുഹമ്മദ് ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളൊരു ബി ടെക് ഗ്രാജുവേറ്റ് ആണ് കൂടാതെ കേരള പി എസ് സി എക്സാംസിന് കറൻലി ട്രെയിനിങ്ങും നൽകുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് എൻ്റർ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അൺ അക്കാഡമിയുടെ പ്ലസ് സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് ഓൾറെഡി അവെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇൻട്രൊഡക്ഷൻ പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക അൺ പ്ലസ് സബ്സ്ക്രിപ്ഷൻ കേരള പി എസ് സി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഡെയിലി ലൈവ് ക്ലാസുകൾ ലഭിക്കും കൂടാതെ റെക്കോർഡ് ക്ലാസുകൾ ലഭിക്കും അതായത് ഓരോ ടോപ്പിക്കിന്റെയും ഓരോ സബ്ജക്റ്റിന്റെയും അതല്ലെങ്കിൽ ഏതെങ്കിലും എക്സാം ബേസിസിലാണെങ്കിൽ അതിൻ്റെ ഒക്കെ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ നിങ്ങൾ അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ കാണും കൂടാതെ അൺ എജു ഈ പ്ലാറ്റ്ഫോമിലുള്ള ഓരോ എഡ്യൂക്കേറ്ററും ഓരോ സ്ട്രാറ്റജി വെച്ചിട്ടായിരിക്കും പഠിപ്പിക്കുന്നത് അതായത് ഇവരൊക്കെ ആ പർട്ടിക്കുലർ എക്സാം ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ അതെങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് നിങ്ങളെയും പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതായത് വെറുതെ പഠിപ്പിക്കുക മാത്രമല്ല അത് ഏത് എത്ര സ്ട്രാറ്റജി വെച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പി പഠിക്കാമെന്നും കൂടി നിങ്ങൾക്ക് അൻ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മനസ്സിലാവുന്നതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പ്ലസ് സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്താലാണ് ആ ഫുൾ കണ്ടന്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വഴി നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ലഭിക്കുന്നതാണ് അതായത് എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ അൺ അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലുള്ള കേരള പി എ സി റിലേറ്റഡായിട്ടുള്ള എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും വീഡിയോസും സ്ട്രാറ്റജീസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ലേണിംഗ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ഇപ്പോൾ ഏത് എക്സാമിനാണോ നിങ്ങൾ പഠിക്കുന്നത് ആ പർട്ടിക്കുലർ എക്സാമിൻ്റെ ഡെയിലി ലൈവ് ക്ലാസുകൾ ഉണ്ടാവും ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അത് പ്രീ ഷെഡ്യൂൾഡ് ക്ലാസ് ആയിരിക്കും അതായത് ഇന്ന ദിവസം ഇന്ന സമയത്ത് നടക്കുന്ന ഓൾറെഡി നിങ്ങൾക്ക് അപ്ഡേറ്റ് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ കാണാം അതല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് പരിചിതമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സാണ് അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ക്ലാസ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് കൂടാതെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഫിസിക്കലായിട്ട് ഒരു ക്ലാസ്സിൽ പോകാൻ പോലും സാധിക്കില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ജോലി ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്തുകൊണ്ടും ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എണ്ണക്കാഡമി എന്നൊരു പ്ലാറ്റ്ഫോം അപ്പം ഈ പറയുന്ന എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയറാണ് ഇവരുടെയൊക്കെ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കൂടാതെ ഓരോ എക്സാമിനും ഓരോ കോഴ്സായിട്ട് ഒരു നയൻറ്റി ഡേയ്സിൻ്റെ കോഴ്സ് അങ്ങനെ കോഴ്സായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പം എൽ ഡി സി പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എൽ പി യു പി അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഫയർമാൻ എക്സാം അല്ലെങ്കിൽ ഏതാ എൽ ജി എസ് പോലത്തെ എക്സാം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എസ് ഐ എക്സാം കൂടാതെ ഏതൊക്കെയാണ് ബി ഡി ഒ പോലത്തെ എക്സാം അതുകൂടാതെ ഏത് എക്സാം ആയിക്കോട്ടെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ഒറ്റ സബ്സ്ക്രിപ്ഷൻ വഴി ലഭിക്കുന്നതാണ് അപ്പോൾ അൺ അക്കാദമിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഷെഡ്യൂൾ ദാറ്റ് വർക്ക്സ് ഫോർ യു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം രാത്രിയോ പകലോ അങ്ങനെ ഒരു വ്യത്യാസവും കൂടാതെ ലാംഗ്വേജ് ബാരിയർ അതായത് ഒരു ഭാഷ എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല അതായത് കൂടുതൽ ക്ലാസ്സുകളും മലയാളത്തിൽ തന്നെ ആയിരിക്കും കേരള പി സിയുടെ ഡീൽ ചെയ്യുന്നത് നമുക്കറിയാം ഇനി ഡിഗ്രി എക്സാംസൊക്കെ വരുമ്പോഴത്തേനും പോലും മലയാളം മീഡിയത്തിലും ക്വസ്റ്റ്യൻ പേപ്പർ വരാനുള്ള തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേറ്ററുമായിട്ട് സംസാരിക്കാം അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് അതായത് നിങ്ങളൊരു നോർമൽ ക്ലാസ്സിൽ പോയിരുന്ന ചെയ്യുന്ന കിട്ടുന്ന ഫെസിലിറ്റീസും അതിൽ കൂടുതലും ഫെസിലിറ്റീസും നിങ്ങൾക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷൻ വഴി ലഭിക്കുന്നതാണ് കൂടാതെ ലൈവ് ടെസ്റ്റുകളും ക്വിസുകളും മോക്ക് ടെസ്റ്റുകൾ കൂടാതെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ഉണ്ട് ലീഡിങ് മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ഇതിന് വരുന്നൊരു ചെറിയ ചാർജുണ്ട് അതായത് വൺ മന്ത് മുതൽ ടു ഇയർ പ്ലാൻസ് വരെ ഉണ്ട് അപ്പോൾ വൺ ഇയറൊക്കെയാണ് വൺ ഇയർ അല്ലെങ്കിൽ ടു ആണ് നോർമലി റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം എപ്പോഴും എക്കണോമിക്കൽ ഈ രണ്ട് പ്ലാൻസ് പ്ലാൻസാണ് നമ്മളറിയാം നമ്മളൊരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ലോങ് ടേമിലായിരിക്കും ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ വൺ ഇയർ എന്നുള്ളൊരു ടേമിലായിരിക്കും നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക സിക്സ് മന്ത്സും വൺ ഇയറും തമ്മിൽ ഒട്ടും വ്യത്യാസമില്ല അപ്പോൾ എന്തുകൊണ്ടും വൺ ഇയർ പ്ലാൻ എന്നുള്ളതൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത് അവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഈ ഒരു പൈസയ്ക്ക് നിങ്ങൾക്ക് റിവാർഡിങ് ആയിരിക്കും നിങ്ങൾക്ക് റിട്ടേൺസ് ലഭിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഏതൊരു എന്താ ഒരു സെൻ്ററിൽ പോയിട്ട് പഠിക്കുമ്പോൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്തു വിടാന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം ശ്രദ്ധിക്കാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്ത് എത്രയും പെട്ടെന്ന് എക്സാം റേസിലോട്ട് കയറുക കാരണം ഓഗസ്റ്റ് മുതൽ എക്സാംസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അപ്പത്തേനും നമുക്ക് കൂടുതൽ പഠിച്ച് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും കൂടാതെ ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പം ആഷിക് എന്നുള്ള ഈ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് ഓഫ് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് പഠനത്തിലോട്ട് കിടക്കുക ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആവാൻ ഏറ്റവും നല്ല ഒരു മീഡിയം കൂടി ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ക്ലാസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് ഹൈ റിവാർഡിംഗ് സീരീസ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫോർ കേരള പി എസ് സി എക്സാംസ് ആണ് ടെൻത്തോ ഡിഗ്രിയോ പ്ലസ് ടു ലെവൽ ഏത് എക്സാം ആയിക്കോട്ടെ അതിനെല്ലാം വേണ്ടിയിട്ട് ഭരണഘടന എന്ന സബ്ജക്റ്റിനെ എങ്ങനെ പഠിക്കാം എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒമ്പത് മൊഡ്യൂൾ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഫസ്റ്റും സെക്കൻ്റും മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊഡ്യൂൾ ത്രീ ആയിരിക്കും അപ്പോൾ അതിലോട്ട് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് മൊഡ്യൂൾ ടുവിൻ്റെ ഒരു റീക്യാപ് സെഷൻ ആയിരിക്കും നമ്മൾ ആദ്യം എടുക്കുക അതായത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു റീക്യാപ് സെഷൻ ആയിരിക്കും അതായത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ സോഴ്സസ് ഇന്ത്യൻ ഭരണഘടനയുടെ സോഴ്സസ് അല്ലെങ്കിൽ കടമെടുത്ത ഭാഗങ്ങൾ ഓക്കെ ഇതും പ്രിയാമ്പിളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കടമെടുത്തിട്ടുള്ളത് ഒന്നെന്താണ് ഗവർണർ പദവി ഗവർണർ പദവി എന്നുള്ള ആശ്രയം നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്നാണ് കൂടാതെ പബ്ലിക് സർവീസ് കമ്മീഷൻസ് എന്നുള്ള ആശ്രയം നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്നാണ് കൂടാതെ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തിട്ടുള്ളതും ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്നാണ് കൂടാതെ നമ്മൾ കണ്ടല്ലേ ഫെഡറൽ കോടതി സ്ഥാപിക്കണം എന്നുള്ളൊരു പ്രൊവിഷനും ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഒരു ഫെഡറൽ കോടതി സ്ഥാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ന്യൂഡൽഹിയിൽ അതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആവുമ്പത്തേനും സുപ്രീം കോടതി ആയിട്ട് മാറുന്നതെന്നും നമ്മൾ കണ്ടായിരുന്നു അടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ആശയങ്ങളാണ് എന്തൊക്കെയാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു ആശയം നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മുടെ കൊളോണിയൽ ലഗസിയുടെ പാർട്ടായിട്ടുള്ള ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മളത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാബിനറ്റ് സമ്പ്രദായം ബൈ കാമറലിസം അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭയും നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് ഈ ബൈ കാമറലിസം നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ കണ്ടപ്പോൾ കണ്ടല്ലേ ആ സമയത്താണ് ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും അപ്പം അത് നമുക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ആണ് എടുത്തുനിന്ന് ഓർത്തിരിക്കാൻ കഴിയും കൂടാതെ നാമ മാത്രമായ അധികാരം അതായത് പ്രസിഡന്റ് ആണ് എന്ത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് പക്ഷെ ആ ഒരു അധികാരം എന്ന് പറയുന്നത് പേരിൽ മാത്രമേ ഉള്ളൂ കാരണം ഇദ്ദേഹം ചെയ്യുന്ന ഒരു നല്ല ശതമാനം കാര്യങ്ങളും രാഷ്ട്ര പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും കൂടെ അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഉപദേശിക്കുന്ന കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു പദവിക്ക് പേരിലുള്ള അധികാരം മാത്രമേ ഉള്ളൂ കൂടാതെ നമ്മൾ എന്നൊക്കെ കണ്ടു ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ള റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച അല്ലെങ്കിൽ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരാശയം കൂടാതെ സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഏകപൂരത്വം എന്നുള്ളൊരാശയം കൂടാതെ റിത്സ് കൽപ്പനകൾ നമ്മൾ കണ്ടല്ലേ സുപ്രീം കോടതി കോടതിക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു അവകാശം എന്താ പറയുക നിരാകരിക്കപ്പെടുമ്പം കൽപ്പനകൾ പുറപ്പെടുവിക്കാം അപ്പോൾ ഈ കൽപ്പനകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ തൽക്കാലം ആ കൽപ്പനകൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തതാണെന്ന് ഓർക്കുക ഓക്കെ അടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ആശയം ഉൾക്കൊണ്ടു എന്നാണ് പഠിച്ചിട്ടുള്ളത് മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആമുഖം അതെ പിന്നെ നമ്മൾ കണ്ടല്ലേ ട്രംപിനെ പുറത്താക്കണമെന്ന് ഇപ്പം ആഗ്രഹിക്കാത്ത അമേരിക്കക്കാർ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന്റെ പുറത്താക്കൽ നടപടിക്രമം അതന്നെയാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് അത് നമ്മൾ എടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കൂടാതെ വൈസ് പ്രസിഡന്റ് എന്നുള്ള എന്നുള്ളൊരു പോസ്റ്റ് നമ്മളെടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കൂടാതെ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ റിമൂവൽ ഈ റിമൂവൽ തന്നെയാണ് കേട്ടോ ഇംപീച്ച്മെൻറ്റ് അപ്പോൾ ആ ഒരു നടപടിക്രമവും നമ്മൾ എടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കൂടാതെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി അല്ലെങ്കിൽ സ്വതന്ത്ര സമ്പദ് സമ്പദ്വ്യവസ്ഥ സ്വതന്ത്ര നീതി നീതി നീതിന്യായ വ്യവസ്ഥ സമ്പദ് വ്യവസ്ഥ അല്ല സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കൂടാതെ ജുഡീഷ്യൽ റിവ്യൂ അതായത് ഇപ്പോൾ പാർലമെൻ്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളൊക്കെ ഒരു നിയമം പാസ്സാക്കുകയും അതിനെ നമുക്ക് എന്താ പറയുക ജുഡീഷ്യറിക്ക് അത് സ്റ്റേ ചെയ്യാലോ വേണമെങ്കിൽ അപ്പോൾ അത് ജുഡീഷ്യറി റിവ്യൂ ചെയ്യണം റിവ്യൂ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കൂടാതെ ലിഖിത ഭരണഘടന എന്നുള്ള രാഷ്ട്രീയം നമ്മൾ എടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഓക്കെ അടുത്തത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അയർലൻഡ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ പാർട്ട് ആണ് ഓക്കെ ഈ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കൂടാതെ മെത്തേഡ് ഓഫ് എലക്ഷൻ ഓഫ് പ്രസിഡന്റും രാജ്യസഭയിലോട്ട് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരവും ഇത് മൂന്ന് കാര്യങ്ങളും എടുത്തിട്ടുള്ളത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടല്ലോ ഈ മൂന്നിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ് അടുത്ത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ എന്താണ് രാഷ്ട്ര സംവിധാനം അല്ലെങ്കിൽ പൊളിറ്റിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ കണ്ടല്ലേ ഇന്ത്യ എന്നുള്ളത് ഒരു ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ ആണെന്ന് നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞല്ലേ അപ്പോൾ ആ ഒരു ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് കാനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കൂടാതെ മൂന്ന് ലിസ്റ്റുകളിലും പെട പെടാത്ത കാര്യങ്ങളായിട്ടുള്ള റെസിജ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കായിരിക്കും സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ ആശയവും നമ്മളെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കൂടാതെ സെൻട്രറിന് സ്റ്റേറ്റ് ഗവർണേഴ്സിനെ അപ്പോയിൻറ് ചെയ്യുന്നത് നമുക്കറിയാം അതായത് പി എസ് ശ്രീധരൻപിള്ളേനെയും കുമ്മനം രാജശേഖരനെയൊക്കെ നമ്മൾ അപ്പോയിന്റ് ചെയ്തൊക്കെ നമ്മൾ കണ്ടല്ലേ അപ്പോൾ ആ ഒരു പ്രക്രിയയും നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ആശയവും നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെന്നാണ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഓക്കെ അടുത്ത് നമ്മൾ കനേഡിയൻ കാനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡായിട്ട് കണ്ടതാണല്ലേ വൺ ഫോർ ത്രീ എന്താണ് പ്രസിഡന്റും സുപ്രീം കോടതിയും തമ്മിലുള്ളൊരു പ്രണയമാണ് അതായത് രാഷ്ട്രപതിക്ക് ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു അഭിപ്രായം ചോദിക്കണമെങ്കിൽ സുപ്രീം കോടതിയോട് ചോദിക്കാം പക്ഷേ സുപ്രീം കോടതി പറയുന്നത് അതേപടി ചിലപ്പോൾ രാഷ്ട്രപതി കേൾക്കണം എന്നൊന്നുമില്ല എന്തിരുന്നാലും ആ പറയുന്ന സംഭവത്തിനെയാണ് അഡ്വൈസറി ജുറിസ്ഡിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതെന്താണ് ഈ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ആശയമാണ് ഓക്കെ അടുത്ത ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് കൺകറൻ ലിസ്റ്റ് അതായത് സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഒരുപോലെ നിയമം നിർമ്മിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കും ഈ ലിസ്റ്റിലുള്ളത് അപ്പോൾ ആ ഒരു ആശയം നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ് കങ്കാരു കൺകരൻ കങ്കാരു എന്ന് ഓർക്കുക അപ്പോൾ എന്താ മനസ്സിൽ വരിക ഓസ്ട്രേലിയ ആണ് റിലേറ്റഡായിട്ട് നമ്മൾ പഠിച്ചതാണ് ജോയിൻറ്റ് സിറ്റിംഗ് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഉച്ചിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഏതൊക്കെയാണ് ലോക്സഭയും രാജ്യസഭയും അപ്പോൾ ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് കൂടുന്നതിനെയാണ് ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു ആശയം നമ്മൾ എടുത്തത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ആർട്ടിക്കിൾ ഏതായിരുന്നു നൂറ്റി എട്ടാണ് ആർട്ടിക്കിൾ ഇപ്പം ഓർമ്മയില്ലാത്തൊരു കുഴപ്പമില്ല നമുക്ക് ഇനിയും പഠിക്കുന്നുണ്ട് നമ്മൾ പാർലമെൻറ്റ് വരുമ്പോൾ അടുത്ത ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ആശയമാണ് പ്രധാനപ്പെട്ട ആശയമാണ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സിൻ്റെ സസ്പെൻഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എപ്പോഴാണ് അടിയന്തരാവസ്ഥയുടെ സമയത്ത് എമർജൻസി പ്രൊവിഷൻസ് നോർമലി എടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ നിന്നാണ് എന്നാൽ ആ സമയത്തുള്ള മൗലികാവകാശങ്ങളുടെ സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തിട്ടുള്ള ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസിൽ പഠിച്ചതാണ് അടുത്ത റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ കൂടാതെ നമ്മുടെ പ്രിയാമ്പിളിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് ജസ്റ്റിസ് നീതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതും നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയൽസ് ആണിത് ജസ്റ്റിസ് അത് തന്നെ സോഷ്യൽ സോഷ്യലുണ്ട് എക്കണോമിക്കൽ പൊളിറ്റിക്കലുണ്ട് ഓക്കെ അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഈ ഐഡിയൽസും അല്ലെങ്കിൽ ഈ വാല്യൂസ് നീതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടുള്ളത് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അടുത്തത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ് നമ്മുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണ് റിപ്പബ്ലിക്ക് റിപ്പബ്ലിക്ക് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇനി ഞാൻ പ്രിയാമ്പിളിൻ്റെ റിക്കാപ്പും കൂടെ വരുമ്പോൾ പറയാം ഒന്നും കൂടെ കൂടാതെ ലിബേർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി ഇതൊക്കെ നമ്മുടെ പ്രിയാമ്പിളിലുള്ള വേഡ്സ് കേട്ടോ ഇത് ശരിക്കും ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ആശയങ്ങളാണ് അത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് ഓക്കെ അടുത്ത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് ഈ സൗത്ത് ആഫ്രിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള എന്താണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതുമായിട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ പ്രൊസീജിയർ ഇതെടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോൾ ഓൾറെഡി പലതവണ പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ടാണ് കൂടാതെ രാജ്യസഭയിലോട്ടുള്ള മെമ്പേഴ്സിൻ്റെ ഇലക്ഷൻ പ്രൊസീജിയറും എടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ കണ്ടായിരുന്നില്ല ഈ ചോദ്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഞാൻ വീണ്ടും പറയുന്നില്ല ഈ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കറൻ ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഓക്കെ അടുത്തത് ഭരണഘടനയുടെ ആമുഖമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടതല്ലേ ആമുഖം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു അതായത് ഒരു ഇൻട്രൊഡക്ഷനാണ് അല്ലെങ്കിൽ ഒരു പ്രിഫേസ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്ന സാധനമാണ് പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം അപ്പോൾ ഈ ആമുഖം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പുസ്തകത്തിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ഘടന മനസ്സിലാവുന്നത് പോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുമ്പോഴും നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്താണ് ഇന്ത്യൻ ഭരണ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ നേച്ചർ അല്ലെങ്കിൽ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആമുഖം വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ ആമുഖം എന്നൊരു ആശയം നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഓക്കെ അത് ഓർത്ത് വെക്കാം കേട്ടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ആമുഖം അപ്പം ഞാൻ ഇത് ക്ലാസ് എടുത്തപ്പോഴും നിങ്ങളോട് പറഞ്ഞിരുന്നു വായിച്ച് നോക്കാൻ അപ്പം ഇതിൻ്റെ അന്ന് നമുക്ക് എടുക്കേണ്ട വേർഡ്സ് ഇതൊക്കെയാണ് സോവറൈൻ പരമാധികാരം സോഷ്യലിസ്റ്റ് നമ്മളൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസം ഫോളോ ചെയ്യുന്ന രാജ്യമാണ് നമ്മൾ കണ്ടു സെക്യുലർ മതേതരത്വം ഡെമോക്രാറ്റിക് എന്താണ് ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് റിപ്പബ്ലിക് എന്താണ് ഇലക്റ്റഡ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഉള്ള ഒരു രാജ്യത്തിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ രാഷ്ട്രപതിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് അല്ലെങ്കിൽ പോലും ഇൻഡയറക്ട് ഇലക്റ്റഡ് ആണ് അതിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് കൂടാതെ ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാളിറ്റി ഫ്രറ്റേണിറ്റി കൂടാതെ യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന വേർഡ്സാണ് ഈ വേർഡ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കൂടാതെ ഭരണഘടനയിൽ മെൻഷൻ ചെയ്യപ്പെടുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ മെൻഷൻ ചെയ്ത ഡേറ്റ് ഏതാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട് ട്വൻറ്റി സിക്സ്ത് ഡേ ഓഫ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ ആണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ദിവസമാണ് ഭരണഘടന അംഗീകരിക്കപ്പെടുന്ന ദിവസം നിലവിൽ വരുന്ന ദിവസം മറ്റൊരു ദിവസമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്വൻറ്റി സിക്സ് ജാൻ നയൻറ്റീൻ ഫിഫ്റ്റി ആണ് ഓക്കെ അപ്പോൾ ആമുഖത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാം നമ്മുടെ ഭരണഘടനയുടെ അതോറിറ്റി ആരുടെ കയ്യിലാണ് ജനങ്ങളുടെ കയ്യിലാണ് പീപ്പിൾ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നേച്ചർ അതായത് ഒരു സോവറൈൻ രാജ്യമാണ് അതായത് പരമാധികാരമുള്ള രാജ്യമാണ് സോഷ്യലിസ്റ്റ് രാജ്യമാണ് സെക്യുലർ ഐഡിയൽസ് ഫോളോ ചെയ്യുന്ന രാജ്യമാണ് ഡെമോക്രാറ്റിക് രീതിയിലുള്ള രാജ്യമാണ് കൂടാതെ റിപ്പബ്ലിക് വാല്യൂസുമുള്ള രാജ്യമാണ് കൂടാതെ നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ ഇതും നമുക്ക് ഈ ഫ്രിയാമ്പിളിൽ നിന്ന് കിട്ടുന്നതാണ് എന്തൊക്കെയാണ് നീതി ഉറപ്പാക്കുക പിന്നെന്താണ് സ്വാതന്ത്ര്യം ഉറപ്പാക്കുക പിന്നെന്താണ് സമത്വം പിന്നെന്താണ് സാഹോദര്യം ഇതൊക്കെ നമ്മുടെ പ്രിയാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന നമ്മുടെ ഭരണ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് കൂടാതെ പ്രിയാമ്പിളിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നതായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ട്വൻറ്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ ആണ് പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്യുന്ന ഡേറ്റ് ഓക്കെ ആമുഖത്തിൻ്റെ ശില്പിയാരാണ് പറഞ്ഞാണ് ജവഹർലാൽ നെഹ്റു എന്തുകൊണ്ടാണ് അദ്ദേഹമാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറുന്നത് അത് അവതരിപ്പിച്ച ഡേറ്റ് ഏതാണ് തേർട്ടീൻത്ത് ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി സിക്സാണ് അപ്പോൾ അവതരിപ്പിച്ച പ്രമേയം സഭ പാസ്സാക്കുന്നത് ട്വൻറ്റി സെക്കൻഡ് ജനുവരി നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു ഫാക്റ്റ് പഠിച്ചിരുന്നത് എന്താണ് ട്വൻറ്റി സെക്കൻഡ് ജൂലൈ നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ് സഭ അംഗീകരിക്കുന്നത് ഓക്കെ അടുത്തത് ഭരണഘടനയുടെ ഭാഗം ആമുഖം എന്നുള്ളൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ മൂന്ന് കേസുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ബിർബാർ യൂണിയൻ കേസ് നയൻറ്റീൻ സിക്സ്റ്റി അതിൽ പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗം അല്ല എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നയൻറ്റീൻ സെവൻറ്റി ത്രീ ആണ് അതിൽ പറഞ്ഞു എന്താ പറഞ്ഞത് പഴയ ഒപ്പീനിയൻ റിജക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗം ആണെന്ന് പറഞ്ഞു ഇതേ അഭിപ്രായം തന്നെ എൽ ഐ സി ഓഫ് ഇന്ത്യ കേസ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് വന്നപ്പോഴും അത് അഭിപ്രായം തന്നെ വീണ്ടും പറഞ്ഞു അപ്പോൾ അതായത് എന്താണ് ഇപ്പോൾ നിലവിൽ ആമുഖം എന്നുള്ളത് ഭരണഘടനയുടെ ഭാഗം ആണ് കൂടാതെ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നയൻറ്റീൻ സെവൻറ്റി ത്രീ എന്നുള്ളൊരു കേസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ പഠിച്ചു കൂടാതെ ഒരു ഭരണഘടനാ ബെഞ്ചിന് കിട്ടാവുന്ന ഏറ്റവും സ്ട്രെങ്ത്തുള്ള ബെഞ്ചാണ് കേശവാനന്ദ ഭാരതിയുടെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത്ത് നമ്മൾ പറഞ്ഞു എത്രയാണ് പതിമൂന്നാണ് കൂടാതെ ഒരു സേറ്റിൻ ഒരു ഒരു കേസിൻ്റെ വിസ്താരത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സിറ്റിങ്സ് വന്നിട്ടുള്ള കേസും ഈ ഈ കേസ് തന്നെയാണ് അറുപത്തി എട്ടാണ് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നും ശ്രദ്ധിക്കട്ടോ അടുത്തത് ഭരണഘടനയുടെ അമെന്മെൻ്റ് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ അമൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതുവരെ ഒരു തവണയാണ് അമെൻ്റ് ചെയ്തിട്ടുള്ളത് ഏത് അമൻമെൻ്റ് വഴിയാണ് നാൽപ്പത്തി രണ്ടാമത് ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഓക്കെ അപ്പം ഇത് വച്ച് മൂന്ന് വേർഡ്സ് എന്താ പറയുക ആമുഖത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി ഈ മൂന്ന് വേർഡ്സ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇത് ഈ മൂന്ന് വേർഡ്സും ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്ന സമയത്ത് ഇല്ലാതിരുന്ന വേർഡ്സാണ് അത് പിന്നീട് ചേർക്കപ്പെട്ടതാണ് ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാ ആയിരുന്നു ഓക്കെ കൂടാതെ ആമുഖത്തെ പലരും പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലേ അപ്പോൾ ഈ മുൻഷിയായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരു വേർഡാണ് ജാതകം ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ഇന്ത്യൻ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് കൂടാതെ തക്കൂർദാസ് ഭാർഗവ് എന്താണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഭരണഘടനയുടെ ആമുഖം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൂടാതെ എൻ എ ഫാൽക്കി ഈ പേരുമായിട്ട് റിലേറ്റ് ആകുമ്പോൾ ഓർത്തു വെക്കുക ഭരണഘടനയുടെ തിരിച്ചറിയൽ കാട് ആണ് ഭരണഘടന ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞ ആളാണ് എൻ എ ഫാൽക്കി വാല ഓക്കേ അടുത്ത രണ്ട് അഭിപ്രായങ്ങളും കൂടെ ഉണ്ട് ഇത് രണ്ടും ഞാൻ ഒരുമിച്ചിട്ടേക്കുന്നത് രണ്ടും റിലേറ്റഡ് ആണ് അതായത് ഏർണസ്റ്റ് ബാർക്കർ എന്താണ് ഭരണഘടനയുടെ താക്കോലാണ് ഭരണഘടനയുടെ ആമുഖം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഓക്കെ കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണ് ഭരണഘടനയുടെ ആത്മാവ് താക്കോല് ആണ് ഭരണഘടനയുടെ ആമുഖം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടിലും താക്കോൽ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഒരുമിച്ച് ഇട്ടതാണ് പക്ഷേ രണ്ട് അഭിപ്രായങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ ഇത് ബേക്കറി എന്ന് പറഞ്ഞിട്ട് ഓർക്കുക ബാർക്കർ ബേക്കർ എന്നുള്ള രീതിയിൽ ഓർത്തു വരുന്ന ബേക്കറിയുടെ കീന്ന് ഓർത്തിരുന്നാൽ മതി അപ്പം കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹമാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ ത്രീ ആണ് മൊഡ്യൂൾ ത്രീയിൽ പറയുന്നത് നമ്മൾ ഭരണഘടനയുടെ കണ്ടന്റിലോട്ട് എൻട്രി ചെയ്യണം അതായത് നമ്മൾ ഓൾറെഡി കണ്ടല്ലേ ഭരണഘടനയിൽ എത്ര പാർട്സ് ഉണ്ട് ഇരുപത്തി അഞ്ച് പാർട്സാണ് ഉള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു ഇരുപത്തഞ്ച് ഭാഗങ്ങളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ആദ്യത്തെ ഒരു ഒമ്പത് ഭാഗങ്ങൾ വരെ പഠിച്ചാൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു നല്ല ശതമാനം ചോദ്യങ്ങളും കിട്ടും അപ്പോൾ ഈ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് പാർട്ട് ഒന്ന് മുതൽ നാല് എ വരെയാണ് ശ്രദ്ധിക്കുക ഇത് സിലബസ് ആണ് ഈ സിലബസിൽ കൂടെ തന്നെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കിട്ടും അതായത് എന്താണ് പാർട്ട് എന്താ പറയുന്നത് യൂണിയൻ പ്രദേശങ്ങളുമാണ് പാർട്ട് രണ്ടിൽ പറയുന്നത് പൗരത്വമാണ് പാർട്ട് മൂന്നിൽ പറയുന്നത് മൗലിക അവകാശങ്ങളാണ് പാർട്ട് നാലിൽ പറയുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങളാണ് പാർട്ട് നാലിൽ പറയ നാല് എ പറയുന്നത് മൗലിക കടമകളാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് വൺ മാത്രമായിരിക്കും ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത സെഷൻസിലൊക്കെ വരാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ പാർട്ട് വൺ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഭാഗം ഒന്ന് മലയാളത്തിലാണെങ്കിൽ ഭാഗം ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഒന്നാണ് എൻ്റെ ഹെഡിങ് ഇതാണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അല്ലെങ്കിൽ മലയാളത്തിൽ യൂണിയനും പ്രദേശങ്ങളും ഓക്കെ ആർട്ടിക്കിൾ റേഞ്ച് ഓർത്തിരിക്കുക ആർട്ടിക്കിൾ റേഞ്ച് ഓർത്തിരിക്കുക ഭാഗം ഒന്നിൽ നാല് ആർട്ടിക്കിളുകളാണുള്ളത് ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഓക്കെ അതിൽ തന്നെ ആർട്ടിക്കിൾ ഒന്നിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക രണ്ട് കാര്യങ്ങളാണ് ആർട്ടിക്കിൾ ഒന്നിൽ പറയുന്നത് ഒന്ന് എന്താണ് നെയിം ഓഫ് ദ കൺട്രി നമ്മുടെ രാജ്യത്തിൻ്റെ പേര് രണ്ട് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രഘടന അതായത് രണ്ട് കാര്യങ്ങളാണ് ആർട്ടിക്കിൾ ഒന്നിൽ നിന്ന് പഠിക്കാനുള്ളത് ഭരണഘടനയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പഠിക്കണം രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ രാഷ്ട്രഘടന എങ്ങനെയുള്ളൊരു ഘടനയാണ് എന്നിട്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുള്ള രണ്ടിനുമുള്ള ഉത്തരം ഈ ഈയൊരു സെൻറ്റൻസാണ് ഈ ഒരു സെൻറ്റൻസ് വെച്ചിട്ടാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒന്ന് തുടങ്ങുന്നത് തന്നെ അപ്പം എൻ്റെ അകത്ത് ഒന്നാമത്തെ ചോദ്യത്തെ ഒന്നാമത്തെ കാര്യത്തിൽ ഉള്ള ഉത്തരം ഇതാണ് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് അപ്പം എന്ത് മനസ്സിലാക്കാം അതായത് ഭരണഘടനാ നിർമ്മാണ സഭ കൂടിയിരുന്ന സമയത്ത് അവർക്ക് ഇന്ത്യ എന്ന പേര് സ്വീകരിക്കണോ ഭാരതം എന്ന പേര് സ്വീകരിക്കണോ എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു എന്ത് എന്ത് എന്തു തന്നെ ആയാലും അവർക്കൊരു യുണാനിമസ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇന്ത്യ എന്ന പേരുമുണ്ട് ഭാരതം എന്ന പേരും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പേരായിട്ട് ഭരണഘടനയിൽ ഈ രണ്ട് പേരും ഉപയോഗി രണ്ട് പേരും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഇന്ത്യ എന്ന പേരും ഭാരതം എന്ന പേരും ഇനി രണ്ടാമത്തെ കാര്യമാണ് ഇന്ത്യൻ പൊളിറ്റി ഒരു പൊളിറ്റിയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രഘടന ഒരു ഘടനയാണ് ഒരു ഘടനയാണ് അതിന്റെ ഉത്തരം ഇതാണ് ഇന്ത്യ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി അറിയപ്പെടുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് റാദ താനെ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇപ്പോൾ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ല ഇന്ത്യ എന്നുള്ളത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്താണ് എന്താണിതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഫെഡറേഷൻ നമ്മൾ ഓൾറെഡി സാലിൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഭരണഘടനയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടല്ലേ ഫെഡറൽ സിസ്റ്റം യൂണിറ്ററി സിസ്റ്റം ഇങ്ങനെ രണ്ട് സിസ്റ്റങ്ങളെ കുറിച്ച് നമ്മൾ കാണുകയും ഇന്ത്യ എന്നുള്ള രാജ്യം ഈ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട് യൂണിറ്ററി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സും ഉണ്ടെന്ന് നമ്മൾ കണ്ടല്ലേ അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ ഒരു ഫെഡറേഷൻ എന്ന് പറയാൻ കഴിയില്ല എന്ന് ഒരു പക്ക ഫെഡറേഷൻ എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത് ഒന്ന് ഞാൻ ഒന്നും കൂടെ പറയാം ഒരു ഫെഡറേഷൻ നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നത് അമേരിക്കയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്കയിൽ എത്ര സംസ്ഥാനങ്ങൾ ഒരു അമ്പത് സ്റ്റേറ്റ്സ് ഉണ്ട് ഇന്ത്യയിൽ ഇരുപത്തി എട്ട് സ്റ്റേറ്റ്സ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട സ്ട്രക്ചറലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് അമേരിക്കയും ഇന്ത്യക്കും അതായത് അവിടെ അമ്പത് സംസ്ഥാനങ്ങളുണ്ട് ഇവിടെ ഇരുപത്തെട്ട് നമ്പർ കുറച്ച് കുറവാണെങ്കിലും സ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം പക്ഷേ അമേരിക്കയെ നമുക്ക് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാം പക്ഷേ ഇന്ത്യയെ പറ്റില്ല എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ അമേരിക്കയിലെ ഈ അമ്പത് സ് സ്റ്റേറ്റ്സ് എന്നുള്ളത് അമ്പത് അമ്പതായിട്ട് നിന്നിട്ടുള്ള അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്സ് ഒരുമിച്ച് വരികയും അവർ ഒരുമിച്ച് നിൽക്കാമെന്ന് ചിന്തിക്കുന്നിടത്താണ് അമേരിക്ക എന്നുള്ള ഒരു രാജ്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പേര് നോക്കിയാൽ മനസ്സിലാവും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പക്ഷെ നമ്മൾ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സ്റ്റേറ്റ് റീ ആക്ട് നിലവിൽ വരുമ്പോൾ ഇന്ത്യയിൽ പതിനാല് ആണ് ഉണ്ടായിരുന്നത് എന്നാൽ അത് ഇന്ന് ഇരുപത്തിയെട്ട് ആയിട്ട് മാറി എങ്ങനെയാണ് പതിനാല് ആയത് ഇന്ത്യ എന്നൊരു ഒറ്റ യൂണിയൻ ആയിരുന്നു ആ യൂണിയനിൽ നിന്ന് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് അല്ലെങ്കിൽ ഭരണ നിർവഹണം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കൂടാതെ ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളെ വിഭജിക്കണം എന്നുള്ളൊരു ഇത് വന്നതുകൊണ്ടും കൂടിയാണ് എന്നുള്ളത് ഇന്ന് കാണുന്ന ഇരുപത്തിയെട്ടിലോട്ട് എത്തുന്നത് അതായത് ഒരൊറ്റ യൂണിയനായിരുന്ന ഇന്ത്യയെ നമ്മൾ ഭരണ നിർവഹണത്തിനും കൂടാതെ ഭാഷാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ ഇരുപത്തിയെട്ട് ആക്കിയതാണ് അതായത് ഇന്ത്യ എന്നൊരു സംസ്ഥാന രാജ്യത്തിൽ നിന്ന് ഒരു സ്റ്റേറ്റിന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല പക്ഷെ അമേരിക്കയിൽ വേണമെങ്കിൽ അതിന് സാധിക്കും അതുകൊണ്ടാണ് അമേരിക്ക ഒരു ഫെഡറേഷൻ എന്ന് പറയാൻ കാരണം എന്നാൽ ഇന്ത്യയെ ഒരു ഫെഡറേഷൻ എന്ന് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം അതുതന്നെയാണ് അപ്പോൾ എന്താണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഘടന എന്നുള്ളത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ആർട്ടിക്കിൾ ഒന്നിൽ നിന്ന് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്ന പേരും ഭാരതം എന്ന പേരും ഉപയോഗിച്ചിട്ടുണ്ട് രാഷ്ട്രത്തിൻ്റെ ഘടന എങ്ങനെയാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഓക്കെ ഇനി ആർട്ടിക്കിൾ ഒന്ന് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങളും കൂടെ പഠിച്ച പിന്നെ ആർട്ടിക്കിൾ ഒന്നിൽ നിന്ന് ഇതിനപ്പുറം ഒരു ചോദ്യം വരാനില്ല ഓക്കെ അപ്പോൾ രണ്ട് ഡെഫിനേഷനാണ് ഈ രണ്ട് ഡെഫിനേഷനും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിയാണ് നിങ്ങൾക്ക് രണ്ടും മൂന്നും ആർട്ടിക്കിൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും അതുകൊണ്ടും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ടെറിട്ടറി ഓഫ് ഇന്ത്യ യൂണിയൻ ഓഫ് ഇന്ത്യ ഇങ്ങനെ രണ്ട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഫോർമുല പറയാം അത് കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് പറയണം ടെറിറ്ററി ഓഫ് ഇന്ത്യ ആണോ വലുത് യൂണിയൻ ഓഫ് ഇന്ത്യ ആണോ വലുതെന്ന് പറയണം ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ വരും എന്ന് ഞാൻ പറയാം സ്റ്റേറ്റ്സ് വരും യൂണിയൻ ടെറിട്ടറീസ് വരും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ വരും മൂന്നാമതായിട്ട് അക്വയേഡ് ടെറിട്ടറീസ് വരും ഓക്കെ അക്വയേർഡ് ടെറിട്ടറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പം നമ്മുടെ രാജ്യം ഫ്യൂച്ചറിൽ ഏതെങ്കിലും ടെറിട്ടറി അക്വയർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അക്യർ അക്യൂറേറ്റ് കഴിയുമ്പോഴും ആ അതും നമ്മുടെ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നുള്ളൊരു പാർട്ടിൽ വരും പക്ഷെ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഫോർമുല നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിനകത്ത് ഏതാ വല്ലുത് ടെറിട്ടറി ഓഫ് ഇന്ത്യ ആണോ വല്ലത് യൂണിയൻ ഓഫ് ഇന്ത്യ ആണോ വല്ലത് സ്വാഭാവികമായിട്ട് ഏതാ വല്ലുത് ടെറിട്ടറി ഓഫ് ഇന്ത്യ ആണ് വല്ലത് അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഇതാണ് നമ്മൾ രണ്ടും മൂന്നും ആർട്ടുകൾ പറയുമ്പം ഈ ടേം വരും ആ ടേം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് മാത്രമാണ് യൂണിയൻ ഓഫ് ഇന്ത്യയിലെ എന്ന ഡെഫിനേഷനിൽ വരുന്ന സ്റ്റേറ്റ്സ് മാത്രമാണ് ടെറിട്ടറി ഓഫ് ഇന്ത്യയിൽ വരുമ്പോൾ സ്റ്റേറ്റ്സ് വരും യൂണൈ യൂണിയൻ ടെറിട്ടറീസ് വരും അക്വയർഡ് ടെറിട്ടറീസും വരും അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ അപ്പോൾ ആർട്ടിക്കിൾ ഒന്ന് ആയിട്ട് ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നും ഉണ്ട് ഭാരതം എന്നും ഉണ്ട് ടൈപ്പ് ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് കൂടാതെ ടെറിറ്ററി ഓഫ് ഇന്ത്യയും യൂണിയൻ ഓഫ് ഇന്ത്യയും നമ്മൾ പഠിച്ചു അതിൻ്റെ അകത്ത് ടെറിട്ടറി ഓഫ് ഇന്ത്യയാണ് വലുതെന്ന് നമ്മൾ കണ്ടു യൂണിയൻ ഓഫ് ഇന്ത്യയിൽ എന്ത് മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ്സ് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി നമ്മൾ രണ്ടും മൂന്നും ആർട്ടിക്കിളാണ് പഠിക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും രണ്ടിലും പറയുന്നത് അതായത് ആർട്ടിക്കിൾ രണ്ട് ആൻഡ് മൂന്ന് രണ്ടിലും പറയുന്നത് എന്താണ് സംസ്ഥാന രൂപീകരണത്തെ കുറിച്ചിട്ടാണ് സംസ്ഥാന രൂപീകരണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് സംസ്ഥാന രൂപീകരണം സംസ്ഥാനം രൂപീകരിക്കാനുള്ള അധികാരം ആർക്കാണ് പാർലമെൻറ്റിനാണ് രണ്ട് പോയിന്റുകൾ ആദ്യം തന്നെ ഓർക്കട്ടോ ആർട്ടിക്കിൾ രണ്ടും മൂന്നും പറയുന്നത് സംസ്ഥാന രൂപീകരണത്തെ കുറിച്ചിട്ടാണ് അതിനുള്ള അധികാരമാർക്കാണ് പാർലമെന്റിനാണ് മനസ്സിലായാലോ രണ്ട് പോയിന്റ് ഇനി ഞാൻ ആദ്യം ആർട്ടിക്കിൾ ടു പറയാം നിങ്ങൾ നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക ഇറ്റ് എംപവേഴ്സ് ദ പാർലമെൻറ്റ് ടു അഡ്മിറ്റ് ഓർ എസ്റ്റാബ്ലിഷ് ന്യൂ സ്റ്റേറ്റ്സ് ദാറ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ ശ്രദ്ധിക്കുക ആർട്ടിക്കിൾ രണ്ട് പറയുന്നത് സംസ്ഥാന രൂപീകരണം മാത്രമാണ് പക്ഷേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ നോട്ട് പാർട്ട് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ് എന്താണ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ആണ് അതായത് ആർട്ടിക്കിൾ രണ്ട് പറയുന്നത് ഇതാണ് നിലവിൽ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ ഭാഗം അല്ലാത്ത ഒരു പുതിയ സ്റ്റേറ്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എസ്റ്റാബ്ലിഷ് ചെയ്യുക ഈ കാര്യമാണ് ആർട്ടിക്കിൾ രണ്ടിൽ പറയുന്നത് അതായത് ഞാനിപ്പോൾ മൂന്നും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും അപ്പോൾ രണ്ടിൽ പറയുന്ന ഇതാണ് നിലവിൽ ഇന്ത്യയുടെ സ്റ്റേറ്റ്സിന്റെ ഭാഗമല്ലാത്ത അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഭാഗം അല്ലാത്ത പുതിയ ഒരു സംസ്ഥാനത്തെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുക ഇന്ത്യയിലോട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക എസ്റ്റാബ്ലിഷ് ചെയ്യുക അടുത്ത ആർട്ടിക്കിൾ മൂന്ന് മൂന്ന് പറയുന്നത് ഇത് തന്നെയാണ് സംസ്ഥാന രൂപീകരണം തന്നെയാണ് പക്ഷെ കണ്ടീഷൻ എന്താണ് നിലവിൽ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു പുതിയ സംസ്ഥാനത്തെ രൂപീകരിക്കുക അതായത് നിലവിൽ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഏത് ആന്ധ്രാപ്രദേശ് അപ്പം ആന്ധ്രാപ്രദേശിൽ നിന്ന് നമ്മൾ ബോർഡർ റീ വഴി അല്ലെങ്കിൽ അതിർത്തി പുനർനിർണയം വഴി നമ്മൾ രൂപീകരിച്ച സംസ്ഥാനമാണ് ഏത് തെലങ്കാന അല്ലേ അപ്പം ഈ ഇങ്ങനെ ഉള്ള രൂപീകരണമാണ് ആർട്ടിക്കിൾ മൂന്നിൽ പറയുന്നത് അപ്പം രണ്ടും മൂന്നും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടും മൂന്നും പറയുന്നത് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണമാണ് എന്നാൽ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ പാർട്ട് അല്ലാത്ത ഒരു പുതിയ സംസ്ഥാനത്തിൻ്റെ രൂപീകരണമാണ് രണ്ടിൽ പറയുന്നത് മൂന്നിൽ പറയുന്നത് എന്താണ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു സംസ്ഥാനത്തിൽ നിന്ന് അതിർത്തി പുനർനിർണ്ണയം വഴി ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുക അപ്പോൾ രണ്ടിനുമുള്ള അധികാരം പാർലമെന്റിനാണ് രണ്ടിലും മൂന്നിലും പറയുന്നത് എന്താണ് സംസ്ഥാന രൂപീകരണത്തെ കുറിച്ചിട്ടാണ് ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആർട്ടിക്കിൾ മൂന്നിന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു ഇന്റേണൽ റീ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അതായത് നമ്മൾ കണ്ടല്ലേ പതിനാലിൽ നിന്ന് ഇരുപത്തെട്ട് വന്നത് എങ്ങനെയാണ് ഈ ഒരു റീ അഡ്ജസ്റ്റ്മെൻറ് വഴിയല്ലേ പല സംസ്ഥാനത്ത് നിന്ന് ഒരു സംസ്ഥാനത്തിന്റെ ഏരിയ കുറച്ചിട്ടായിരിക്കും വേറൊരു സംസ്ഥാനത്തിൻ്റെ ഏരിയ കൊടുക്കുന്നത് ചിലപ്പോൾ എന്താ പറയുക ബൗണ്ടറീസ് ആൾട്ടർ ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ പേര് മാറ്റേണ്ടി വരും സംസ്ഥാനത്തിന്റെ പേര് മാറ്റേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾ മൂന്നിൽ പറയുന്നത് ഒരു പോയിന്റ് കൂടെ ആർട്ടിക്കിൾ മൂന്ന് വെച്ചിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ വേണം ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കണമെങ്കിൽ അതായത് പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡന്റ് പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡന്റ് ഈസ് നീഡഡ് ഓക്കെ എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ കഴിയുള്ളൂ അപ്പോൾ രണ്ടും മൂന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ വേണം അപ്പം ഈ രാഷ്ട്രപതിക്ക് ഇത് ശുപാർശ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ ആ കൺസേൺഡായിട്ടുള്ള അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൻ്റെയാണോ അതിർത്തി പുനർനിർണ്ണയം വഴി ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ പോകുന്നത് അപ്പോൾ ആ സ്റ്റേറ്റിനോടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ ആ സ്റ്റേറ്റ് എന്ത് തന്നെ പറഞ്ഞാലും അത് സ്വീകരിക്കുകയോ സ്വീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്യാം അടുത്ത ആർട്ടിക്കിൾ നാലാണ് ആർട്ടിക്കിൾ നാല് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നാലിൽ പറയുന്നത് ആർട്ടിക്കിൾ രണ്ട് ആർട്ടിക്കിൾ മൂന്ന് പ്രകാരം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്തത് പാർലമെൻ്റ് ആണ് ചെയ്യുന്നത് അല്ലേ എന്ത് പാർലമെൻറ്റ് എന്താ ചെയ്യുന്നത് സംസ്ഥാനം രൂപീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാന രൂപീകരണങ്ങൾക്ക് ഭരണഘടന ഭേദഗതി ആവശ്യമില്ല എന്നാണ് പറയുന്നത് നോട്ട് കൺസിഡേർഡ് ആസ് അമൻമെൻറ്റ്സ് എന്നാണ് പറയുന്നത് ഓക്കെ അതായത് ഒരു ഭേദഗതിയുടെ ആവശ്യമില്ല ആർട്ടിക്കിൾ രണ്ടും മൂന്നോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതായത് ഈ രണ്ടും മൂന്നും ആർട്ടിക്കിൾ പ്രകാരം ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം മതി കേവല ഭൂരിപക്ഷം മതി പല തരത്തിലുള്ള ഭൂരിപക്ഷം ഉണ്ട് അതൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും തൽക്കാലം ഞാൻ കേവല ഭൂരിപക്ഷം എന്താണെന്ന് മാത്രം ഞാൻ പറയാം ഇപ്പോൾ ഒരു സഭയിൽ പത്ത് പേരാണുള്ളതെന്ന് വിചാരിക്കാം അപ്പം കേവല ഭൂരിപക്ഷത്തിൽ ഒരു നിയമം സഭയിൽ പാസ്സാക്കണെങ്കിൽ എത്ര മെജോറിറ്റിയിൽ അത് പാസ്സാക്കണം അതായത് പത്ത് പേരിൽ എത്ര പേർ അംഗീകരിക്കണം അതായത് ടെൻ ബൈ റ്റു പ്ലസ് വൺ എത്രയാണ് ആറുപേർ അംഗീകരിച്ചാൽ മാത്രമാണ് ആ സഭയിൽ ആ നിയമം പാസ്സാവുള്ളൂ പക്ഷെ ചില കേസുകളിൽ നമുക്ക് ഈ ആറിൽ കൂടുതലുള്ള ഭൂരിപക്ഷം വേണ്ടി വരും അതൊക്കെ നമ്മൾ പഠിക്കും തൽക്കാലം കേവല ഭൂരിപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാന്ന് മനസ്സിലാക്കുക അതായത് ഒരു പത്ത് ഉണ്ടെങ്കിൽ അതിൽ പകുതിയിൽ ഒന്ന് കൂടുതലുള്ള ആളുകൾ സമ്മതിച്ചാൽ അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നിയമം പാസ്സാക്കാം അതായത് ആർട്ടിക്കിൾ രണ്ടോ മൂന്നോ പ്രകാരം ഒരു കാര്യം ചെയ്യണമെങ്കിൽ കേവല ഭൂരിപക്ഷം മതി എന്നാണ് ഭരണഘടന തന്നെ പറയുന്നത് അതായത് ആർട്ടിക്കിളിലാണ് പറയുന്നത് ആർട്ടിക്കിൾ നാലിലാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട് എന്താണ് പക്ഷെ വിട്ടുകളയാൻ പറ്റില്ല എന്താ വിട്ടുകളയാൻ പറ്റാത്ത അതായത് ഇപ്പം നമുക്ക് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളൊരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ നമുക്ക് വേറൊരു രാജ്യത്തിലോട്ട് നമ്മുടെ അയൽ രാജ്യത്തിനോ വിട്ടു കൊടുക്കണമെന്നൊരു സ്ഥിതി വന്നെന്ന് വിചാരിച്ചോ അപ്പം ഭേദഗതി ആവശ്യം ആയിട്ട് ആവശ്യം വരും അതായത് അപ്പം ഭേദഗതി ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് നമുക്ക് നൂറാമത്തെ ഭരണഘടനാ ഭേദഗതി ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് ഉണ്ടായത് കാരണം നമ്മൾ ബംഗ്ലാദേശുമായിട്ട് നമ്മുടെ കുറച്ച് ഭാഗങ്ങൾ അവർക്ക് കൊടുക്കുകയും അവരുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അത്തരത്തിലുള്ളൊരു കാര്യമാണെങ്കിൽ അവിടെ ഭേദഗതി ആവശ്യമുണ്ട് എന്നാൽ രണ്ട് മൂന്ന് പ്രകാരം ആർട്ടിക്കിൾ രണ്ട് മൂന്ന് പ്രകാരം നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭേദഗതി ആവശ്യം ഇല്ല അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരു ചെറിയ റീക്യാപ്പ് ഞാൻ തരാം ആർട്ടിക്കിൾ ഒന്നിൽ എന്തൊക്കെയാണ് പറയുന്നത് രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്ന് പറയുന്നുണ്ട് മറ്റു പേര് ഭാരതം എന്നും പറയുന്നുണ്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഘടന എന്താണ് പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ന് പറയുന്നത് പറയുന്നത് പിന്നെ നമ്മൾ ടെറിറ്ററി ഓഫ് ഇന്ത്യയും യൂണിയൻ ഓഫ് ഇന്ത്യയും കണ്ടു ഏതാ വല്ലത് ടെറിറ്ററി ഓഫ് ഇന്ത്യയാണ് വില്ലത് ടെറിറ്ററി ഓഫ് ഇന്ത്യയിൽ എന്തൊക്കെയുണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട് യുറ്റീസ് ഉണ്ട് അക്വേർഡ് ടെറിട്ടറിസ് ഉണ്ട് ഓക്കെ യൂണിയൻ ഓഫ് ഇന്ത്യയിൽ സ്റ്റേറ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ എത്രയാണ് ആർട്ടിക്കിൾ ഒന്ന് റിലേറ്റഡ് ആയിട്ട് പഠിച്ചത് ആർട്ടിക്കൾ രണ്ടും മൂന്നും നമ്മൾ റിലേറ്റഡ് ആയിട്ടാണ് പഠിച്ചത് രണ്ടിലും പറയുന്നത് സ്റ്റേറ്റ് ഫോർമേഷനെ കുറിച്ചിട്ടാണ് സംസ്ഥാന രൂപീകരണത്തെ കുറിച്ചിട്ടാണ് സംസ്ഥാന രൂപീകരണത്തിനുള്ള അധികാരമാർക്കാണ് പാർലമെന്റിനാണ് ഓക്കെ അപ്പോൾ രണ്ടിൽ പറയുന്നത് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ പാർട്ടല്ലാത്ത ഒരു പുതിയ സംസ്ഥാന രൂപീകരണമാണ് ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി ക്ലിയർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്സ് ആണ് ആ സ്റ്റേറ്റ്സിൻ്റെ പാർട്ടല്ലാത്ത പുതിയൊരു സംസ്ഥാന രൂപീകരണമാണ് മൂന്നിൽ പറയുന്നത് എന്താണ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു സംസ്ഥാനത്തിൽ നിന്ന് അതിർത്തി പുനർനിർണ്ണയം വഴി നമ്മൾ പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കുന്നു അതായത് ഇന്റേണൽ റീ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ രാഷ്ട്രപതിയുടെ മുൻകൂറായിട്ടുള്ള ശുപാർശ വേണം നാലിൽ പറയുന്നത് എന്താണ് രണ്ട് മൂന്ന് പ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ ആർട്ടിക്കിൾ രണ്ടും മൂന്ന് പ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭരണഘടനാ ഭേദഗതി ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത് അതായത് കേവല ഭൂരിപക്ഷത്തോടെ അത് നമുക്ക് പാർലമെന്റിൽ പാസ്സാക്കാം കേവല ഭൂരിപക്ഷം എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞു പക്ഷേ എന്തു പറ്റില്ല നമുക്കൊരു നമ്മുടെ ഒരു പ്രദേശം വേറൊരു രാജ്യത്തിന് കൈമാറ്റം ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കണമെങ്കിലോ ഭേദഗതിയുടെ ആവശ്യം ഉണ്ട് അപ്പൊ എന്താണ് വിട്ട് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കി പറയാം ഉദ്ദേശിച്ചത് കേട്ടോ നമുക്ക് വിട്ട് കളയണമെങ്കിൽ അതിനകത്തൊരു ഭരണഘടനാ ഭേദഗതി ആവശ്യമുണ്ട് അങ്ങനെ നമ്മൾ ബംഗ്ലാദേശുമായിട്ട് ഒരു ലാൻഡ് ബൗണ്ടറി അഗ്രിമെന്റ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഭേദഗതിയാണ് നൂറാമത്തെ ഭരണഘടനാ ഭേദഗതി ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് ഓക്കെ ഇപ്പോൾ വിട്ട് കളയാൻ പറ്റില്ല എന്നുള്ളത് മിസ്ലീഡ് ചെയ്യൽ കേട്ടോ നമുക്ക് വെറുതെ വിട്ട് കളയാൻ പറ്റില്ല എന്നാണ് അതായത് ഒരു ഭരണഘടനാ ഭേദഗതിയൊക്കെ അതിനകത്ത് ആവശ്യമായിട്ട് വരും അഥവാ നമ്മൾ വിട്ടുകൊടുക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ തന്നെ ഓക്കെ ഇനി ആർട്ട് ഈ ഫസ്റ്റ് പാർട്ട് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട് അതായത് കുറച്ച് കമ്മീഷനുകളുണ്ട് അതായത് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ സംസ്ഥാനങ്ങളിലോട്ടും കേന്ദ്രഭരണ പ്രദേശങ്ങളിലോട്ടും എത്തിയത് എന്നുള്ളതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഏകദേശം അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവനിൽ പറഞ്ഞിരുന്നു ഈ പറയുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാക്കിസ്ഥാനിലോ ജോയിൻ ചെയ്യാം അത് അവരുടെ ഇഷ്ടമാണ് അപ്പം അങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്തു മൂന്ന് പേര് വിട്ടുനിന്നു ആ മൂന്ന് പേരേയും നമ്മൾ ചേർക്കുകയുണ്ടായി ആ മൂന്ന് ആ പേര് വിട്ടുനിന്നത് കൊണ്ട് ആ മൂന്ന് പേര് ഇമ്പോർട്ടൻ്റ് ആണ് അതിലൊന്നാണ് ഹൈദരാബാദ് ഹൈദരാബാദിനെ നമ്മൾ ഓപ്പറേഷൻ പോളോ വഴി ഒരു ഓപ്പറേഷൻ വഴിയാണ് ഇന്ത്യയിലോട്ട് ചേർക്കുന്നത് അതൊരു പോലീസ് ആക്ഷൻ ആയിരുന്നു അങ്ങനെയാണ് ഹൈദരാബാദിനെ ഇന്ത്യയിലോട്ട് ചേർക്കുന്നത് രണ്ടാമത് വിട്ടുനിന്ന നാട്ടുരാജ്യമായിരുന്നു ജുനഗഡ് ജുനഗഡിനെ ജനഹിത പരിശോധന നടത്തുകയും അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ ചേരണമെന്നുള്ള അഭിപ്രായം വരികയും അങ്ങനെയാണ് ജുനഗഡ് ഇന്ത്യയിൽ ചേരുന്നത് മൂന്നാമതായിട്ട് വിട്ടുനിന്നതാരായിരുന്നു കാശ്മീർ ആയിരുന്നു അപ്പം നിങ്ങൾക്കറിയാം ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ എന്ന് പറഞ്ഞൊരു ട്രീറ്റി അന്നത്തെ കിങ്ങുമായിട്ട് ഉണ്ടാവുകയും അങ്ങനെയാണ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാവുന്നത് അവ ശ്രദ്ധിക്കുക ഇൻഡിപ്പെൻഡൻസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അതിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിൽ ജോയിൻ ചെയ്തു മൂന്ന് പേര് ജോയിൻ ചെയ്തില്ല അവരെ എങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചത് ഹൈദരാബാദിനെ പോലീസ് ആക്ഷൻ വഴിയായിരുന്നു ഓപ്പറേഷൻ പോളോ എന്നായിരുന്നു ഓപ്പറേഷൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ രണ്ടാമത്തെ ആളായിരുന്നു ജുന രണ്ടാമത്തെ വിട്ടുനിന്ന നാട്ടുരാജ്യമായിരുന്നു ജുനഗഡ് ജനഹിത പരിശോധന വഴി അതും ഇന്ത്യയിൽ ചേർന്നു കൂടാതെ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ വഴി കാശ്മീരിനെയും നമ്മൾ ചേർത്തു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കൊരു നാ ഫോർ ഫോൾഡ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അതായത് നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി പാർട്ട് ഡി ഇങ്ങനെ നാലായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തെ സ്റ്റേറ്റ്സിന് അങ്ങനെ മൊത്തത്തിൽ ഇരുപത്തിയൊമ്പത് സ്റ്റേറ്റ്സാണ് അന്നുണ്ടായിരുന്നത് അതിൽ തന്നെ പാർട്ട് ബിയിലായിരുന്നു നമ്മുടെ തിരുക്കൊച്ചി അല്ലെങ്കിൽ ട്രാവൻകോർ കൊച്ചിൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് അപ്പോൾ അതൊന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കോട്ടോ ഇത് ഏതോ ഒരു ചോദ്യപേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഫോർ ഫോൾഡ് ക്ലാസിഫിക്കേഷനിൽ സോറി പാർട്ട് ബിയിലായിരുന്നു നമ്മുടെ ട്രാവൻകോർ കൊച്ചിൻ അല്ലെങ്കിൽ തിരുക്കൊച്ചി എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ അടുത്തത് രണ്ട് ഫാക്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇമ്പോർട്ടന്റ് ആണ് കൂടാതെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ് അതിന്റെ ഹെഡ് വി പി മേനോനാണ് അപ്പോൾ ഈ രണ്ട് പേരുകൾ ഈ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും ആണ് ഓക്കെ ഇനി നമുക്കൊരു രണ്ട് മൂന്ന് കമ്മീഷനുകൾ പഠിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ കണ്ടല്ലേ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പേരെ നമ്മൾ ചേർത്തു മൂന്ന് പേര് വിട്ടുനിന്നെങ്കിലും അവരെ നമ്മൾ ചേർത്തു എന്നൊക്കെ നമ്മൾ കണ്ടല്ലേ അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങൾ വരുമ്പോഴത്തേനും അവരുടെ ഒരു റീ ഓർഗനൈസേഷൻ നടക്കണം അല്ലെങ്കിൽ ഒരു പുനഃസംഘടന വേണം അപ്പം ഈ പുനഃസംഘടന എന്ത് ബേസിസിൽ വേണം എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കമ്മീഷൻ അപ്പോയിൻറ് ചെയ്യുകയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആ കമ്മീഷൻ്റെ പേരാണ് എസ് കെ ദാർ കമ്മീഷൻ കാരണം എസ് കെ ദാർ ആയിരുന്നു ആ കമ്മീഷൻ്റെ ചെയർമാൻ ആ കമ്മീഷൻ്റെ ഇതായിരുന്നു ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ ആയിരുന്നു ഇത് ജൂൺ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ് ചെയ്യും ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റായപ്പം ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു അപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ കമ്മീഷൻ പറഞ്ഞു നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിൻ്റെ ബേസിസിൽ അതായത് ഒരു ഭരണ നിർവഹണങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പുനഃസംഘടന നടത്താമെന്ന് പറഞ്ഞു പക്ഷേ അന്നത്തെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ അതായത് ഭാഷാ അടിസ്ഥാനത്തിൽ വിഭജനം വേണമെന്നുള്ളതായിരുന്നു ഒരു പബ്ലിക്കിന് വേണ്ടിയിരുന്നത് അപ്പം ഇത് ഇങ്ങനെ വന്നതുകൊണ്ട് അതായത് ലിംഗ്വിസ്റ്റിക് ബേസിസിലുള്ള വിഭജനം വേണ്ട എന്നുള്ളൊരു അഭിപ്രായം ഈ കമ്മീഷൻ കൊണ്ടുവന്നു ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി അപ്പം ഈ വന്ന തീരുമാനത്തിനെതിരെ കുറേ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ തന്നെ കോൺഗ്രസ് മറ്റൊരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി അല്ലെങ്കിൽ ജെ വി പി കമ്മിറ്റി എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിനും ഇതും ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം ഇതുതന്നെയാണ് അതായത് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു റീ ഓർഗനൈസേഷൻ കൊണ്ടുവരണം അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് കൊണ്ടുവന്ന കമ്മിറ്റിയാണ് ജെ വി പി കമ്മിറ്റി വിത്ത് കോൺഗ്രസ് അപ്പോയിൻറ്റ് ചെയ്യുന്ന കമ്മിറ്റിയാണ് ഇതിൽ മൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേല് പട്ടാബി സീതാറാമയ്യ അങ്ങനെ മൂന്ന് പേരാണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് കമ്മിറ്റിയുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റിയാണ് അപ്പോൾ ഈ കമ്മിറ്റിയും എന്ത് റിജക്ട് ചെയ്തു ഭാഷാടിസ്ഥാനത്തിലുള്ള വിഭജനം വേണ്ട അല്ലെങ്കിൽ റീ വേണ്ട എന്ന് ഈ കമ്മിറ്റിയും റിജക്റ്റ് ചെയ്തു പക്ഷേ ഈ കമ്മിറ്റി അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക സാഹചര്യം വന്നു അതായത് ഒക്ടോബർ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ ആന്ധ്ര എന്ന സ്റ്റേറ്റ് ഭാഷാടിസ്ഥാനത്തിൽ ഫോം ചെയ്യപ്പെടുകയുണ്ടായി അതായത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഫോം ചെയ്യപ്പെടുന്ന ആദ്യത്തെ സ്റ്റേറ്റാണ് ആന്ധ്ര എന്ന സ്റ്റേറ്റ് അതിന് കാരണം പോ ടി ശ്രീരാമലു എന്നുള്ളൊരു കോൺഗ്രസ് വർക്കർ നിരാഹാരം ഇരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത് അത് ഒക്ടോബർ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് അപ്പോൾ എന്താ സംഭവിച്ചത് ആന്ധ്ര എന്നൊരു സ്റ്റേറ്റ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി മേഖലകളിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ കൂടി അപ്പം അവർക്കും ഭാഷാടിസ്ഥാനത്തിൽ തന്നെ റീ ഓർഗനൈസേഷൻ വേണമെന്നുള്ള ആവശ്യങ്ങൾ വന്നു തുടങ്ങി അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ അടുത്ത കമ്മീഷനിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്കാപ്പ് എടുക്കാം എസ് കെ ദാർ കമ്മീഷനാണ് ആദ്യമായിട്ട് ഈ ഭാഷ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ എന്ന പേരിൽ ഉണ്ടാക്കിയ കമ്മീഷൻ അപ്പോൾ എന്താണ് പഠിക്കാൻ പഠിക്കുന്നത് എങ്ങനെ നമുക്ക് റീ ചെയ്യാം ഭാഷാടിസ്ഥാനത്തിൽ റീ ഓർഗനൈസ് ചെയ്യണോ എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്തതാണ് പക്ഷേ അവർ എന്താ പറയുക ഭാഷാടിസ്ഥാനത്തിൽ വേണ്ടെന്നുള്ളതായിരുന്നു ആ കമ്മീഷൻ്റെ തീരുമാനം അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത കമ്മീഷൻ വന്നു ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ തന്നെ ജെ ബി പി കമ്മിറ്റി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ പട്ടാബി സീതാറാമയ്യ അപ്പോൾ ഈ കമ്മിറ്റിയും ലാംഗ്വേജ് ബേസിസിലുള്ള ആ ഒരു ഐഡിയ റിജക്ട് ചെയ്തു പക്ഷേ എന്ത് സംഭവിച്ചു ആന്ധ്ര എന്നൊരു സ്റ്റേറ്റ് ലിംഗ്വിസ്റ്റിക് ബേസിസിൽ അല്ലെങ്കിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുകയുണ്ടായി കാരണം പോട്ടി ശ്രീരാമലു എന്ന കോൺഗ്രസ് വർക്കർ നിരാഹാരം ഇരിക്കുകയും മരണപ്പെടുകയും ഉണ്ടായി അപ്പം അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഡിസംബർ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ മറ്റൊരു കമ്മീഷൻ വരികയാണ് ഇതിനൊക്കെ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു കമ്മീഷൻ വന്നു സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷനാണ് പേര് ഭയങ്കര ആണ് ചോദ്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാം അപ്പം ഈ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ആയിരുന്നു ഫസൽ അലി കമ്മി ഫസൽ അലി അതുകൊണ്ട് ഫസൽ അലി കമ്മീഷൻ നിന്ന് അറിയപ്പെടാറുണ്ട് ഇതിനകത്ത് മൂന്ന് പേരായിരുന്നു ഫസൽ അലി കെ എം പണിക്കർ എച്ച് എൻ കുൺസ്രു ഇങ്ങനെ മൂന്ന് പേരായിരുന്നു ഈ കമ്മീഷനിൽ ഉണ്ടായിരുന്നത് ഇതിന് മുമ്പത്തെ കമ്മീഷനിൽ മൂന്ന് പേരുണ്ടായിരുന്നു ജെ വി പി കമ്മിറ്റിയിൽ അത് നമ്മൾ കണ്ടു ആരൊക്കെയായിരുന്നു എന്നുള്ളത് അപ്പം ഈ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി എന്നുള്ളതാണ് അതായത് ലാംഗ്വേജ് ബേസിസിൽ അല്ലെങ്കിൽ ഭാഷാടിസ്ഥാനത്തിൽ നമുക്ക് സംസ്ഥാനം റീ ചെയ്യാം എന്ന് ഇദ്ദേഹത്തിൻ്റെ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു പക്ഷേ അദ്ദേഹം അപ്പം തന്നെ ആ കമ്മീഷൻ അപ്പം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് വൺ ലാംഗ്വേജ് വൺ സ്റ്റേറ്റ് എന്നുള്ളൊരു തിയറി നമുക്ക് പറ്റില്ല എന്നും പറഞ്ഞു അതായത് ഒരു സംസ്ഥാനത്തിൽ ഒരു ഭാഷ മാത്രമേ പറ്റൂ എന്നുള്ളൊരു തീരുമാനവും പറ്റില്ല എന്ന് പറഞ്ഞു അതായത് ഇപ്പം നമുക്ക് കേരളം എടുത്താൽ തന്നെ അറിയാം നമുക്ക് കൂടുതലും പേര് സംസാരിക്കുന്നത് മലയാളം തന്നെയാണ് പക്ഷേ തുളു പോലത്തെ ഭാഷകളും നമ്മുടെ സംസ്ഥാനത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ കൂടുതലും മലയാളി സംസാരിക്കുന്നത് ഉണ്ട് മലയാ എന്താണ് ലാംഗ്വേജ് ബേസിസിലാണെന്ന് നമുക്ക് പറയാനും പറ്റും അപ്പം ഇതാണ് പ്രധാനമായിട്ടും ഈ കമ്മീ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനായിട്ട് വന്നത് അതായത് ലാംഗ്വേജ് ബേസിസിലുള്ള ഡി റീ ഓർഗനൈസേഷൻ അക്സെപ്റ്റ് ചെയ്തു കൂടാതെ നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു ഫോർ ഫോൾഡ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്സിൻ്റെ ഫോർ ഫോൾഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അത് അബോളിഷ് ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീൻസ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലാംഗ്വേജ് ബേസിസിൽ ഡിവൈഡ് ചെയ്യാമെന്ന് അല്ലെങ്കിൽ റീഓർഗനൈസ് ചെയ്യാമെന്ന് ഈ ഫസൽ അലി കമ്മീഷൻ പറയുകയും അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് സ്റ്റേറ്റ്സ് റീ ഓർഗനൈസേഷൻ ആക്ട് ഉണ്ടായി സംസ്ഥാന പുനഃസംഘടന നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് അങ്ങനെ ഫസൽ അലി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി സ്റ്റേറ്റ് റീ ആക്റ്റും ഏഴാമത് ഭരണഘടനാ ഭേദഗതി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പ്രകാരം പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിക്കുകയുണ്ടായി അപ്പോൾ തുടക്കം അവിടെ നിന്നാണ് നമുക്കറിയാം അതിൽ ഈ പതിനാല് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം അതായത് ഈ നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം എന്നും ഒന്ന് ഓർത്തിരിക്കുക ആ പതിനാല് സംസ്ഥാനങ്ങളിൽ കേരളവും ഉണ്ടായിരുന്നു അപ്പോൾ ആ പതിനാല് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് എല്ലാവരും കാണാണ്ട് പഠിക്കേണ്ട പക്ഷേ അതിൽ കേരളം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ് ഈ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഈ ഭരണഘടനാ ഭേദഗതി സെവൻത്ത് ഭരണഘടനാ ഭേദഗതിയാണ് അതും ആദ്യ വർഷം തന്നെയാണ് മറ്റൊരു ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു ഫസൽ അലിയാണ് സ്റ്റേറ്റ് റീ കമ്മീഷൻ ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നാണ് അപ്പം ആ മൂന്ന് കമ്മീഷനുകളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഏതൊക്കെയാണ് എസ് കെ ദാർ പിന്നെ ജെ വി പി കമ്മിറ്റി ഫസലി അല്ലെങ്കിൽ സ്റ്റേറ്റ് റീ കമ്മീഷൻ അങ്ങനെ മൂന്ന് കമ്മീഷനുകളാണ് നമുക്ക് ഈ നാട്ടുരാജ്യങ്ങളുടെ ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭര ഭരണ പ്രദേശങ്ങളുടെയും രൂപീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ഓർത്തിരിക്കാനുള്ളത് എസ് കെ ദാർ ജെ വി പി ഫസലി കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ ഓക്കെ അപ്പം അത്രയാണ് എനിക്ക് ആ ടോപ്പിക്കെ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത് അതിൻ്റെ അകത്ത് ഒരു അഡീഷനും കൂടെ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അതായത് സ്റ്റേറ്റ് ഫോർമേഷൻ്റെ ഒരു ക്രൊണോളജി കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ സ്റ്റേറ്റ് ഫോർമേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു പതിനാല് സംസ്ഥാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ വന്നല്ലേ അതിനുശേഷം നമുക്കിപ്പോൾ ഇന്ന് കാണുന്ന ഇരുപത്തിയെട്ടിലോട്ട് എത്തിയതിൻ്റെ ഒരു എന്താ പറയുക ടൈം ലൈന് അല്ലെങ്കിൽ ക്രൊണോളജി അല്ലെങ്കിൽ ആ ഒരു ഓർഡറാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ഇന്ത്യ ഫാക്ട്സ് പഠിക്കുമ്പം ഓരോ സംസ്ഥാനം പഠിക്കുമ്പോഴും നിങ്ങൾ ഇതിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് അത് ഞാൻ പക്ഷേ ഇവിടെ പറയുന്നില്ല ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് എടുക്കുന്ന ക്ലാസ് ആയതുകൊണ്ട് ഇവിടെ പറയുന്നില്ല പക്ഷേ ആ ഒരു ക്രൊണോളജി പറയാൻ ഞാൻ അപ്പം പതിനാല് സംസ്ഥാനങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലുണ്ടായിരുന്നത് അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗുജറാത്ത് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നാഗാലാൻഡ് അറുപത്തിയാറിൽ ഹരിയാന എഴുപത്തി ഒന്നിൽ ഹിമാചാൽ പ്രദേശ് എഴുപത്തിരണ്ടിൽ മൂന്ന് സംസ്ഥാനങ്ങൾ വരുന്നു മണിപ്പൂർ ത്രിപുര മേഘാലയ എഴുപത്തി അഞ്ചിൽ ഇമ്പോർട്ടൻ്റ് ആണ് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സിക്കിം എന്നുള്ള സംസ്ഥാന രൂപീകരണം അതായത് സിക്കിം എന്നുള്ളത് ശരിക്കും ഒരു പ്രൊട്ടക്ടറേറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു അതായത് സിക്കിം എന്ന ആ പ്രദേശത്തിന് ഇന്ത്യ ഗവണ്മെൻറ്റ് ഡിഫൻസ് സഹായം നൽകും കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങളൊക്കെ നൽകും അങ്ങനെ നിന്നിരുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു പക്ഷെ പിന്നീട് അതിനെ സംസ്ഥാനമാക്കി മാറ്റുന്നത് ഈ ഭരണഘടനാ ഭേദഗതി വഴിയാണ് മുപ്പത്തിയാറാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് പ്രകാരമാണ് അതുകൊണ്ട് അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ആ വർഷവും ഒന്ന് ഓർത്തു വെക്കുക ഈ അമെൻമെൻറ്റും ഒന്ന് ഓർത്ത് വെക്കുക അടുത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മിസോറാം രൂപീകരണം സംഭവിക്കുന്ന സ്റ്റേറ്റ് ആയിട്ട് എൺപത്തി ഏഴ് തന്നെ അരുണാചൽ പ്രദേശ് ഗോവ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നു രണ്ടായിരത്തിൽ നമുക്കറിയാം മൂന്ന് സംസ്ഥാനങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് മൂന്ന് സംസ്ഥാനങ്ങൾ അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലാണ് നമ്മളൊരു സ്റ്റേറ്റ് ഫോർമേഷൻ കാണുന്നത് എന്താണ് ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് തെലങ്കാന ഉണ്ടാകുന്നു അല്ലേ പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ഇപ്പം എത്ര സംസ്ഥാനങ്ങളും എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളും ഒമ്പത് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത് പക്ഷേ ഇരുപത്തി ആയിരുന്നു ഇവിടെ എത്തിയപ്പോഴത്തേനും അതിൽ എന്താണ് മാറ്റം വന്നത് ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തിന് സംസ്ഥാന പദവി പോയിട്ട് എന്ത് സംഭവിച്ചു ജമ്മു കാശ്മീർ എന്ന ഒരു യൂണിയൻ ടെറിട്ടറി ആയി ലഡാക്ക് എന്നുള്ള മറ്റൊരു യൂണിയൻ ടെറിറ്ററി അങ്ങനെ രണ്ട് പുതിയ യൂണിയൻ ടെറിറ്ററി വരികയും ഒരു സംസ്ഥാനം കുറയുകയും ചെയ്തു അങ്ങനെയാണ് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലോട്ടും ഒമ്പത് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലോട്ടും എത്തുന്നത് നിലവിലത്തെ സ്റ്റാറ്റസ് ഇങ്ങനെയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ആയെന്ന് വിചാരിക്കുന്നു ശ്രദ്ധിക്കുക ഈ ഒരു പോർഷൻ ഇന്ത്യ ഫാക്ട്സിൽ നിങ്ങൾ ഓരോ സംസ്ഥാനവും പഠിക്കുമ്പോഴും നിങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ പഠിച്ചതുകൊണ്ട് നമ്മളത് അതിലോട്ടൊന്ന് പോയതാണ് അപ്പോൾ ആ മൂന്ന് കമ്മീഷനുകളുടെ ഒരു വിൽക്കാപ്പ് എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം എസ് കെ ദാർ കമ്മീഷനാണ് ഫസ്റ്റ് വന്ന കമ്മീഷൻ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ ആയിരുന്നു അതിൻ്റെ പേര് അതിൻ്റെ ചെയർമാൻ ആയിരുന്നു എസ് കെ ദാർ അതിന് ശേഷം വന്നവരാണ് ജെ വി പി കമ്മിറ്റിയാണ് അതിനുശേഷം ഫസൽ അലി കമ്മീഷൻ വന്നിട്ടാണ് തീരുമാനം ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം ഈ രണ്ട് ഈ ആക്റ്റുകൾ വെക്കുക സ്റ്റേറ്റ്സ് റീ ഓർഗനൈസേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് സെവൻത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് പ്രകാരമാണ് പിന്നീട് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലുണ്ടാവുന്നത് അപ്പം അതിൽ നമ്മുടെ കേരളവും ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ക്രൊണോളജി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഈ ക്രോണോളജി വെച്ചിട്ടൊക്കെ ഡിഗ്രി ലെവലിനൊക്കെ ചില ചോദ്യങ്ങൾ വന്ന് കാണാറുണ്ട് അപ്പോൾ ആ ഒരു വർഷങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ഓക്കെ അപ്പം ഇന്നത്തെ സെഷൻ നമ്മൾ എൻഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഓരോ സെഷൻ കഴിയുമ്പോഴും ഒരു നോട്ട് ഉണ്ടാക്കാൻ ഞാൻ എന്താ പറയുക റെക്കമെൻഡ് ചെയ്യുകയാണ് അപ്പോൾ നോട്ടുണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും ഈസി ആയിരിക്കും കൂടാതെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അൺ അക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ മുടികളുടെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത സെഷൻ അടുത്ത സെഷനിൽ കാണാം ഓക്കെ അപ്പോൾ താങ്ക്